സമസ്ത വിദ്യാർത്ഥി കലാമേള സംഘാടകർക്കെതിരെ കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിന് കേസ്. ജനുവരിയിലായിരുന്നു കലാമേള നടന്നത്. എന്നാൽ ഈ കാലയളവിൽ രാഷ്ട്രീയ പാർട്ടികളുടേതടക്കമുള്ള പരിപാടികളടക്കം നടന്നിട്ടും സമസ്ത വിദ്യാർത്ഥി കലാമേള സംഘാടകർക്കെതിരെ മാത്രം കേസെടുത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഫ്രൈഡ് ചിക്കൻ വീട്ടിൽ പരീക്ഷിച്ചു നോക്കാത്തവരായി ആരെങ്കിലും കാണുമോ? എങ്കിൽ ഇതാ അൽറുബ ഫ്രൈഡ് ചിക്കൻ മസാല ഉപയോഗിച്ച് ഇനി മുതൽ നാവിൽ കൊതിയൂറും രുചിയിൽ ഫ്രൈഡ് ചിക്കൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 8711444224. സമസ്ത ജില്ലാതല മദ്രസ കലാമത്സര സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി എ ഫൈസൽ, കൺവീനർ സയ്യിദ് ഹുസൈൻ തങ്ങൾ, എസ് ഹാഷിം, പി എസ് ഫൈസൽ അഹമ്മദ്, അഷ്റഫ് എൻ ഹമീദ്, മൊയ്തീൻ കുഞ്ഞി തുടങ്ങിയവർക്കെതിരെയാണ് കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിന് കേസെടുത്തത്. ഈ കാലയളവിൽ ഭരണകക്ഷിയുടേതടക്കമുള്ള വിവിധ പാർട്ടികളുടെയും സംഘടനകളുടെയും സമ്മേളനങ്ങളും പരിപാടികളും വ്യാപകമായി നടന്നിട്ടും കേസെടുക്കാത്ത പോലീസ് സമസ്ത മദ്രസ വിദ്യാർത്ഥി കലാമത്സരമായ മുസാബക സംഘാടകരായ പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള ആറു പേർക്കെതിരെ കേസെടുത്തത് അന്യായമാണെന്ന് അഡ്വക്കേറ്റ് പി എ ഫൈസൽ കുറ്റപ്പെടുത്തി. 2022 ജനുവരി 21, 22, 23 തീയതികളിൽ മൊഹറിൽ തുറന്ന സ്ഥലത്ത് സർക്കാർ നിർദ്ദേശിച്ച മുഴുവൻ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചാണ് കലാമേള സംഘടിപ്പിച്ചതെന്നും അഡ്വക്കേറ്റ് പി എ ഫൈസൽ പറഞ്ഞു. പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരവും വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തിയും 144/22 ക്രൈം നമ്പർ പ്രകാരമാണ് സമസ്ത വിദ്യാർത്ഥി കലാമേള സംഘാടകർക്കെതിരെ കാസർഗോഡ് പോലീസ് സ്വമേധയാ കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.